നമസ്കാരം. തേക്കിംഗ് കഴകളെ പറ്റിയിട്ടുള്ള ആ ക്ലാസിഫിക്കേഷൻ ആണ് ഞാനിന്ന് വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. തേക്കിംഗ് കഴകള് ഞാൻ നേരത്തെ പ്ലാന്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തേക്കിംഗ് കഴകള് ആദ്യത്തെ 5 വർഷം കഴിയുമ്പോൾ ചെയ്യുന്ന മെക്കാനിക്കൽ തിന്നിങ്ങിലാണ് ഏറ്റവും ചെറിയ തരം കഴകൾ കിട്ടുന്നത്. ആ കഴകളുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 25 സെന്റിമീറ്റർ താഴെയുള്ള അതിനെ കപ്പുകാൽ എന്ന് പറയും. അതായത് വാഴ ഊണിനൊക്കെ ഉപയോഗിക്കുന്ന 5th class ആണ്. അതിന് മേലെ 4th class 40 സെന്റിമീറ്റർ വരെയുള്ളതിന് 4th class. 40-ന്റെ മുകളില് 51 സെന്റിമീറ്റർ വരെ വരുന്നതിന് 3rd class. 52 മുതല് 65 വരെ വരുന്നതിന് 2nd class. 65 മുതല് 76 സെന്റിമീറ്റർ വരെ വരുന്നതിന് 1st class. ഇത്രയും ക്ലാസുകളായിട്ട് ഈ തേക്കിംഗ് കഴകളെ തരംതിരിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ നീളം അനുസരിച്ച് അതിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. A, B, C, D 4 class ഉണ്ട്. A എന്ന് പറഞ്ഞാൽ 12 മീറ്ററിന് മുകളിൽ നീളം വരുന്നതിനാണ് A എന്ന് പറയുക. B എന്ന് പറഞ്ഞാൽ 9 മുതൽ 12 വരെ. C എന്ന് പറഞ്ഞാൽ 6 മുതൽ 9 വരെ. 6ന്റെ താഴെ വരുന്നത് അതിന് പ്രത്യേക ക്ലാസിഫിക്കേഷൻ ഡിയില് വരും. ഡി ആണ് അതിന്റെ താഴെ വരുന്നത്. പിന്നെ ഇതിന്റെ എന്താ പറയുക, ഇതിന്റെയൊക്കെ വണ്ണം ഗർത്ത് നോക്കുന്നത് 3 മീറ്ററിലാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ അടുത്ത കാലം വരെ തേക്കിൻ കഴകൾ ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് വേണ്ടിയും ടെലിഫോൺ പോസ്റ്റുകൾക്ക് വേണ്ടിയുമാണ് പ്രധാനമായി ഉപയോഗിച്ചിരുന്നത്. ഈ അടുത്തായിട്ട് ആ ഉപയോഗം വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ തേക്കിംഗ് കഴകൾ കൂടുതലായി ലേലത്തിൽ വരാൻ തുടങ്ങിയത്. അപ്പോ ഈ തേക്കിംഗ് കഴകൾ മെയിനായിട്ട് നമുക്ക് വളരെ വില കുറഞ്ഞ കാര്യങ്ങൾക്ക്, അതായത് ഫർണിച്ചറിന് ഉപയോഗിക്കാം, അതേപോലെ ചെറിയ ചെറിയ കോണിയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ആയിട്ടാണ് തേക്കിന്റെ, ഫോറസ്റ്റ് തേക്കിന്റെ അതേ ഗുണങ്ങളുണ്ടാവും. പ്രായം കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ. മറ്റുള്ള ഇപ്പൊ നമുക്കറിയാം തേക്കിന്റെ ഫെല്ലിംഗ് 40 വർഷം കഴിഞ്ഞിട്ടാണ് സെലക്ഷൻ ഫെല്ലിംഗ് വരുന്നത്. പ്ലാന്റേഷനിലൊക്കെ 60 വർഷം ആവുമ്പോഴാണ് ഫൈനൽ ഫെല്ലിംഗ് വരുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തേക്കിംഗ് കഴകള് പ്രായം കുറവുണ്ട്, അതേസമയത്ത് ഒരേപോലെ നീളത്തില് നല്ല ഭംഗിയിൽ കിട്ടും. വില കുറഞ്ഞ, സാധാരണക്കാരന് വില കുറഞ്ഞ രീതിയിലുള്ള ഉപയോഗങ്ങൾക്ക്, ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ഉപയോഗങ്ങൾക്ക് തേക്കിംഗ് കഴകൾ ഉപയോഗിക്കാം.